ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ രണ്ട് വേ മൂന്ന് വീഡിയോ എഴുന്നിടത്തിൽ ഒരു വീഡിയോ മാത്രമേ ഇപ്പം ചെയ്യാൻ കഴിയുന്നുള്ളൂ അത് ജലദോഷം പിടിച്ചിട്ടുണ്ട് അപ്പം ശബ്ദം ക്ലിയർ അല്ല അതുകൊണ്ടാണ് അപ്പം മഴയൊന്നും ആരും കൊള്ളാതെ ഇരിക്കുക ഏശം മഴ വന്നു അതാണ് തോന്നും ശബ്ദത്തിന് പ്രശ്നം വന്നത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഞാൻ ക്ലാസ് ഇട്ടില്ലേലും നിങ്ങൾ നമ്മുടെ ഒരു ദിവസം ആറ് പേജാണെന്ന് പറഞ്ഞത് ആ ആറ് പേജ് നിങ്ങൾ എന്തു ചെയ്യുക എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കണം ഒരു ദിവസം പോലും ആരും എന്തു ചെയ്യാൻ പാടില്ല മിസ് ചെയ്യാം പാടില്ല അപ്പോൾ നമുക്ക് ഫിസിക്കൽ സയൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പഠിക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലും പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഓവർലോഡിംഗ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലും പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഓവർലോഡിംഗ് ചാലക കമ്പിയുടെ വ്യാസത്തിൻ്റെ വിൽക്രമമാണ് എന്താണത് എന്താണ് ഗേജ് ചാലക കമ്പിയുടെ വ്യാസത്തിൻ്റെ വിൽക്രമമാണ് ഗേജ് ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഉപകരണത്തിൻ്റെ ആംബിയറേജ് ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൻ്റെ അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഉപകരണത്തിൻ്റെ ഡാഷ് നോ ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്താണ് ആംബിയ റേജ് ഇൻ കാൻഡസെൻ്റ് ലാബിൽ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ടെങ്സ്റ്റൻ ഇൻ കാൻഡസെൻ്റ് ലാബിൽ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ടെസ്റ്റൻ ഇൻ കാൻഡസെൻ്റ് ലാബിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ ഇൻ കാൻഡസെൻ്റ് ലാബിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ ഇൻകാൻഡസെന്റ് ലാമ്പിൽ നൈട്രജൻ ഉപയോഗിക്കാൻ കാരണം സാധാരണ താപനിലയും മർദ്ദത്തിലും നൈട്രജൻ അലസവാതകത്തെ പോലെ പെരുമാറുന്നു നൈട്രജൻ അന്തരീക്ഷത്തിൽ സുലഭവുമാണ് അപ്പൊ ഇൻകാൻഡസെന്റ് ലാബിൽ നൈട്രജൻ ഉപയോഗിക്കാൻ കാരണം എന്താണ് സാധാരണ താപനിലയിലും മർദ്ദത്തിലും നൈട്രജൻ അലസവാതകത്തെ പോലെ പെരുമാറുന്നു നൈട്രജൻ അന്തരീക്ഷത്തിൽ സുലഭവുമായതുകൊണ്ടാണ് ഇൻകാൻഡസെന്റ് ലാബിൽ നൈട്രജൻ ഉപയോഗിക്കാൻ കാരണം ഇൻകാൻഡസൻ ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ വൈദ്യുതോർജ്ജത്തെ ബഹുഭാ ഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു അതായത് ഇൻകാൻഡസൻ ലാമ്പിന്റെ പ്രധാനപ്പെട്ട പോരായ്മ എന്താണ് വൈദ്യുതോർജത്തിന്റെ ബഹുഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു ഇൻകാൻഡസൻ ലാമ്പിൽ അലസവാതകം അല്ലെങ്കിൽ നൈട്രജൻ ഉപയോഗിക്കുന്നത് എന്തിനാണ് ബൾബിനുള്ളിലെ ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാം ഇൻകാൻഡസൻ ലാമ്പിൽ അലസവാതകം അല്ലെങ്കിൽ നൈട്രജൻ ഉപയോഗിക്കുന്നത് എന്തിനാണ് നൈട്രജൻ തന്നെ ഉപയോഗിക്കണമെന്നില്ല അലസവാതകം ഉപയോഗിക്കാം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ബൾബിനുള്ളിൽ ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഫ്ലൂറസൻ ലാമ്പുകളിൽ ഇലക്ട്രോൺ ഊർജന ശ ശേഷി വർദ്ധിപ്പിക്കാൻ അവയിലെ ഹീറ്റിംഗ് കോയിലിൽ ലേപനം ചെയ്യുന്ന പദാർത്ഥം തോറിയം ഓക്സൈഡ് ഫ്ലൂറസൻ ലാമ്പുകളിൽ ഇലക്ട്രോൺ ഉത്സർജ്ജന ശേഷി വർദ്ധിപ്പിക്കാൻ അവയിലെ ഹീറ്റിംഗ് കോയിലിൽ ലേപനം ചെയ്യുന്ന പദാർത്ഥം എന്താണ് തോറിയം ഓക്സൈഡ് ഫ്ലൂറസൻ ലാമ്പിൽ ഇലക്ട്രോണുകളുടെയും മെർക്കുറി തന്മാത്രകളുടെയും കൂട്ടിമുട്ടലിൻ്റെ ഫലമായുണ്ടാകുന്ന വികരണം അൾട്രാവയലറ്റ് രശ്മി ഫ്ലൂറസൻ ലാമ്പിൽ ഇലക്ട്രോണുകളുടെയും മെർക്കുറി തന്മാത്രകളുടെയും കൂട്ടിമുട്ടലിൻ്റെ ഫലമായുണ്ടാകുന്ന വികരണം അൾട്രാവയലറ്റ് രശ്മി വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും രേഖകളിലെ കൃത്രിമത്വം കണ്ടുപിടിക്കാനും ഉപയോഗിക്കുന്ന വികിരണം അൾട്രാ വയലറ്റ് രശ്മി വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും രേഖകളിലെ കൃത്രിമത്വം കണ്ടുപിടിക്കാനും ഉപയോഗിക്കുന്ന വികിരണം അൾട്രാ വയലറ്റ് രശ്മി എൽ ഇ ഡിയുടെ പൂർണ്ണരൂപം ലൈറ്റ് എമിറ്റിംഗ് ഡയനോഡ് എൽ എൽ ഇ ഡിയുടെ പൂർണ്ണരൂപം എന്താണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് വൈദ്യുത പവർ യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം ഉപ വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് വൈദ്യുത പവർ തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർദ് നേർധാര വൈദ്യുതി തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാര വൈദ്യുതി ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് ധാരാ വൈദ്യുതി ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തി ധാരാ വൈദ്യുതി പവർ ജനറേറ്ററിൽ കറങ്ങുന്ന ഭാഗമാണ് റോട്ടർ പവർ ജനറേറ്ററിൽ കറങ്ങുന്ന ഭാഗമാണ് റോട്ടർ പവർ ജനറേറ്ററിൽ നിശ്ചലമായിരിക്കുന്ന ഭാഗമാണ് സ്റ്റേറ്റർ പവർ ജനറേറ്ററിൽ നിശ്ചലമായിരിക്കുന്ന ഭാഗമാണ് സ്റ്റേറ്റർ ഇത് എസ് സി ആർ ടി പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതെന്തായാലും എന്ത് ചെയ്യുക എല്ലാവരും പഠിച്ചു വെക്കുക ഇതിന് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക റാങ്ക് ഫയൽ നോക്കിയിട്ട് പഠിച്ചു വച്ചോളൂ മൈക്രോഫോണിലെ ഊർജമാറ്റം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു മൈക്രോഫോണിലെ ഊർജ്ജമാറ്റം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ സമീപാവസ്ഥകളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലെക്സിന് മാറ്റമുണ്ടാകുന്നു ഇതിന്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിലും ഒരു ഇ എം എഫ് പ്രേരിതമാകുന്നു ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ് സമീപ സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റം ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു ഇതിന്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിലും ഒരു ഇ പ്രേരിതമാകുന്നു ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇഞ്ചക്ഷൻ എന്താണ് മ്യൂച്വൽ ഇഞ്ചക്ഷൻ അതായത് സമീപാവസ്ഥകളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുളകൾ അപ്പോൾ ഒന്നിലെ പ്രവാഹ തീവ്രതയിലോ ദിശയിലോ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ അതിനു ചുറ്റുമുള്ള കാന്തിക ഫ്ലെക്സിന് എന്തുണ്ടാകുന്നു മാറ്റം ഉണ്ടാവും ഇതിന്റെ ഫലമായി രണ്ടാമത്തെ കമ്പി ചുരുളിലും ഒരു ഇ എം എഫ് പ്രേരിതമാകും ഈ പ്രതിഭാസത്തെയാണ് എന്തു പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇഞ്ചക്ഷൻ ഇപ്പൊ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താണ് മ്യൂച്വൽ ഇൻജക്ഷൻ പവറിന്റെ വ്യത്യാസം വരാത്ത എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ പവറിൻ്റെ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ എ സിയുടെ വോൾട്ടത ഉയർത്തുന്നതിന് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ എ സിയുടെ വോൾട്ടത ഉയർത്തുന്നതിന് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ എ സിയുടെ വോൾട്ടേജ് താഴ്ത്തുന്നതിന് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എ സിയുടെ വോൾട്ടേജ് താഴ്ത്തുന്നതിന് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ പവർ കണ്ടെത്താനുള്ള സമവാക്യം പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻ ടു കറന്റ് പവർ കണ്ടെത്താനുള്ള സമവാക്യമാണ് പവർ ഈക്വൽ ടു വോൾട്ടദ ഇൻ ടു കറൻറ്റ് ഇപ്പം ചെറിയ ചെറിയ കണക്കും കൂടെ എന്തിൽ തരുന്നുണ്ട് ഫിസിക്കൽ സയൻസിൻ്റെ ഭാഗത്ത് നമുക്ക് തരുന്നുണ്ട് അപ്പം ഇക്വേഷൻ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങൾ എല്ലാവരും എന്തു ചെയ്യുക പഠിച്ചു വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ